എവിടെലും കണ്ടിട്ടുണ്ടോ എന്ന് ഒന്ന് കാര്യമായിട്ട് നോക്കിയേ ഞാനൊരു ക്ലൂ പറയാം കേട്ടോ ക്ലൂ കൊടുക്കുന്നില്ല ആണോ കൊടുക്കുന്നില്ലാണോ അടുത്തൊന്ന് കാണണോ ഞാനൊരു ക്ലൂ കൊടുക്കാം ചർച്ച് ഫോർട്ട് യ്യോ എന്തായിരുന്നു കൊടിയാണല്ലോ ഞാൻ എന്തെങ്കിലും ഇനി സ്ക്രീനിലോട്ട് കാണിച്ചു തരാം കാണിച്ചരാ ജയറാമേട്ടൻ മനസ്സിലാക്കാൻ പറ്റും എന്റെ പൊന്നെ അനിയനാണ് സന്ദേശ എന്ന സിനിമയിലെ ജയറാമേഠന്റെ ശ്രീനിവാസൻ സാറിന്റെ അനിയനാണ് ഇരിക്കുന്നത് കാലം കഴിഞ്ഞത് കണ്ടിട്ടില്ല അത് പിന്നെ ആ ഷൂട്ടിങ് കഴിഞ്ഞ പിന്നെ കണ്ടിട്ടില്ല കണ്ടു കണ്ടോ ഉമ്മൻചാണ്ടി സാറിന്റെ ഞാൻ ഐഡന്റിഫൈ ചെയ്യും ചർച്ച കോട്ടപ്പള്ളി എന്തോ ഒരു പടമാണല്ലേ അനിയനായിട്ട് അഭിനയിച്ചിട്ട് പടം തീരുന്നത് ആ കഥാപാത്രത്തിലല്ലേ ആണ് ആ കൊടി ഓടിച്ചു കളഞ്ഞിട്ടല്ലേ ഞാനും അല്ല അനിയൻ ഞാനും ശ്രീനിവാസന് ഞാനും നന്നായി ശ്രീനിവാസന് ഒരു കോടതിയിലേക്ക് കേസ് വാദിക്കാൻ പോകുന്നു ഞാൻ വേറെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഇന്റർവ്യൂ ഉണ്ടാ ഇന്നെങ്കിലും എനിക്ക് അത് തീർച്ചയായിട്ടും കിട്ടുന്നു പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നു ആ ഇറങ്ങുന്ന സമയത്താണ് അവിടെ നിന്ന് കൊടി കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ക്ലാസ്സിൽ പുറത്താക്കി ഒരു വിദ്യാർത്ഥി സംഘടന അതിനൊരു കൊടി വേണമല്ലോ നാളെ പോലെ കൊടി ഓടിച്ചെറിയുമ്പോ ആണ് പടം തീരുന്നത് പക്ഷേ എന്താ പറയാ കൊടി പിടിച്ച് എറിഞ്ഞോണ്ട് ഗുണ ഉണ്ടായ യഥാർത്ഥ ജീവിതത്തിലെ ഡോക്ടറാണ് ൂട്ടിലായിരുന്നു പ്രാക്ടീസ്റ്റാർട്ട് ചെയ്ത് ഇവരുമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മയുണ്ടോ കാരണം ശ്രീനിവാസൻ സാറ് ജയറാമേട്ടൻ തിലകൻ സാർ അങ്ങനെ ഒരു വലിയ സെറ്റ് ആയിരുന്നു സന്ദേശത്തിന്റെ എന്തെങ്കിലും മെമ്മറി ഉണ്ടോ ഞങ്ങളൊരു പത്താം ക്ലാസ്സുകാരനായിരുന്നു അപ്പൊ ആ സമയത്ത് അവിടെ ജയറാമേട്ടനാണ് എന്നെ മുണ്ടെടുക്കാൻ പഠിപ്പിച്ചത്

മുക്കോയ സാറ് കുറച്ച് നേരം മാത്രം ഇന്നസെന്റ് സാറത്തുണ്ട് അപ്പൊ അതേ സമയത്ത് തന്നെ ആയിരുന്നു മാമുക്കോയ എന്റെ കൂടെയാണ് കെ ആർ പിടെ കൂടെ ഐ എൻ എസ് പി എൻ എസ് പിയുടെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മയുണ്ട് എനിക്കാലും ഓർമ്മയുള്ള ഡയലോഗ് അതാ മറ്റേ പോളണ്ടിനെ പറ്റിയതില്മുക്കോയുണ്ട് മണ്ഡലം പ്രസിഡന്റ് ആയിട്ട്